സ്വർണ്ണക്കടത്ത് കേസിൽ പി വി അൻവറിന്റെ ആരോപണങ്ങൾ തള്ളി കസ്റ്റംസ്. കസ്റ്റംസിനെതിരായ പി വി അൻവർ എംഎൽഎയുടെ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നാണ് വിലയിരുത്തൽ. അൻവറിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം ഉണ്ടാകില്ല. കരിപ്പൂർ വിമാനത്താവളത്തിൽ കള്ളക്കടത്തിന് പോലീസ് കസ്റ്റംസ് ഒത്താശയെന്നായിരുന്നു അൻവറിന്റെ ആരോപണം. പോലീസിന്റെ സ്വർണ്ണവേട്ടകളിൽ സെപ്റ്റംബർ 3-ന് ആരംഭിച്ച അന്വേഷണമാണ് കസ്റ്റംസ് അവസാനിപ്പിച്ചത്. അന്വേഷണത്തിനുള്ള സാധ്യതകൾ തേടി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം ഉന്നതതല യോഗവും കൊച്ചിയിൽ ചേർന്നിരുന്നു. ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങളില്ലാതെ ഉയർത്തിയ പരാതികളിലുള്ള അന്വേഷണം കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുമെന്ന് വിലയിരുത്തിയാണ് അന്വേഷണം അവസാനിപ്പിച്ചത്. പോലീസ് സർവീസിൽ എത്തുന്നതിന് മുമ്പ് കസ്റ്റംസ് ഇൻസ്പെക്ടറായിരുന്ന സുജിത് ദാസ് മലപ്പുറം SP ആയിരിക്കെ കസ്റ്റംസ് പരിശോധനകൾ മറികടന്നെത്തിച്ച നിരവധി സ്വർണ്ണക്കള്ളക്കടത്തുകൾ പിടികൂടിയിരുന്നു. പിടിക്കുന്ന സ്വർണത്തിന്റെ വീതം ലഭിക്കാൻ വിമാനത്താവളത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ ചിലർ തന്നെയാണ് പോലീസിന് വിവരങ്ങൾ നൽകിയതെന്നും കസ്റ്റംസ് പോലീസ് ഒത്തുകളിയാണ് നടന്നതെന്നുമായിരുന്നു പി വി അൻവർ MLA ഉയർത്തിയ ആരോപണം. തുടർന്ന് സെപ്റ്റംബർ 3-ന് അടിയന്തരമായി കൊച്ചി പ്രിവന്റീവ് ഓഫീസിൽ കസ്റ്റംസ് ചീഫ് കമ്മീഷണർ കെ പത്മാവതിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയും അന്വേഷണത്തിനായി അഡീഷണൽ കമ്മീഷണർമാരും ജോയിന്റ് കമ്മീഷണർ ഉൾപ്പെട്ട ടീമിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് അൻവർ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാതിരിക്കുകയും ആരെല്ലാമാണ് കള്ളക്കടത്തിന് കൂട്ടുനിന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് പേര് സഹിതം വിവരങ്ങൾ കൈമാറാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇനി അന്വേഷണം വേണ്ടെന്ന തീരുമാനത്തിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥരെത്തുകയായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്തിനെ കൂട്ടുനിന്നതിന് 9 കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ വർഷം സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിൽ PV അൻവർ MLA ഉയർത്തിയ ആരോപണങ്ങൾ വലിയ തോതിലാണ് കസ്റ്റംസിനെ പ്രതിക്കൂട്ടിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് കൊച്ചിയിൽ ഉന്നതതല യോഗവും ചേർന്നത്. എന്നാൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുമെന്ന വിലയിരുത്തലിലാണ് കസ്റ്റംസ് അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുന്നത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.